ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയയുമായിട്ടാണ് നമ്മുടെ എല്ലാ വീടുകളിൽ പഴയ ചുരിദാറുകൾ ധാരാളം ഉണ്ടാവുമല്ലോ ആ ചുരിദാറിൻ്റെയൊക്കെ ഷോളുകൾ എടുത്ത് നമുക്ക് നല്ലൊരു ഡോർമാറ്റ് ഉണ്ടാക്കാം പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഡോർമാറ്റ് അല്ല കേട്ടോ ഞാൻ എൻ്റെ ജിമ്മിക്ക് വേണ്ടി ഒരു മാറ്റാണ് ഇവിടെ ഉണ്ടാക്കാൻ തോന്നുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് മാറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ചുരിദാറിൻ്റെ ഉപയോഗമില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഷോളുകൾ നമുക്കെടുക്കാം പിന്നെ കത്രിക നൂല് സൂചി ഇനി അതിൽ നിന്ന് ഒരു മൂന്ന് ഷോൾ എടുത്ത് അതിൻ്റെ അറ്റം ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സൂചി നൂലും ഉപയോഗിച്ച് തയ്ച്ച് യോജിപ്പിച്ചെടുക്കാം തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ല കട്ടിയുള്ള നൂലും നല്ല വലിപ്പമുള്ള സൂചിയും തന്നെ ഉപയോഗിക്കണം മൂന്ന് ഷോളിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചതിന് ശേഷം എവിടെയെങ്കിലും ഉയരമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇതിനെ ഒന്ന് തൂക്കിയിടാം ഞാനിവിടെ ഇട്ടേക്കുന്നത് സ്റ്റെയറിൻ്റെ അഴിയിലാണ് ഇതിങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഡോറയിലോ എവിടെയെങ്കിലും സൗകര്യാർത്ഥം തൂക്കിയിട്ടതിന് ശേഷം നമ്മളിനിയും ചെയ്യുന്ന ഇതിന് നമ്മുടെ മുടി പിന്നുന്ന പോലെ നമ്മൾ ഈ ഷോളിനെ പിന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അറ്റം വരെ പിന്നിയതിന് ശേഷം നമ്മുടെ മുടിയുടെയൊക്കെ അറ്റത്തിടുന്ന പോലെ ഞാനിവിടെ ഇട്ടേക്കുന്ന റബ്ബർ ബാൻഡാണ് റബ്ബർ ബാൻഡോ ക്ലിപ്പോ എന്തെങ്കിലും ഒന്ന് ആ പിന്നൽ അഴിഞ്ഞു പോകാതെ നമ്മൾ ടൈറ്റ് ചെയ്ത് അവിടെ നിന്ന് വെക്കണം അതിനുശേഷം അടുത്ത മൂന്ന് ഷോൾ എടുത്ത് ഇതിൻ്റെ ഓരോ ഷോളിൻ്റെയും അറ്റത്ത് വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ ഈ മാറ്റിന് എന്തോരം വലിപ്പം വേണോ അത്രയും ഷോള് നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു 12 ഷോളോളം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ആദ്യത്തെ ഷോളിൻ്റെ അറ്റം ചേർത്ത് നമുക്ക് അടുത്ത ഷോള് ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ അടുത്ത മൂന്ന് ഷോൾ ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും പഴയ പോലെ പിന്നിയെടുക്കാം ഇതിപ്പോൾ മൂന്ന് ഷോളും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നിത്തുടങ്ങാം പിന്നിത്തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഇട്ടിരിക്കുന്ന ആ റബ്ബർ ബാൻഡ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതിയാവും വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ അറ്റം വരെ പിന്നുക അടുത്ത മൂന്ന് ഷോള് എടുത്ത് ആ അറ്റവുമായിട്ട് ജോയിൻ ചെയ്യുക വീണ്ടും പിന്നുക ഈ പ്രോസസ്സ് നമുക്കിങ്ങനെ തുടർന്ന് പൊക്കോണ്ടേ ഇരിക്കും എന്തോരം മാറ്റിന് വലിപ്പം വേണോ അത്രയും ഷോൾ ഇതേപോലെ തന്നെ നമ്മൾ പിന്നി എടുക്കാവുന്നതാണ് ഞാനിവിടം കൊണ്ട് പിന്നൽ നിർത്തുകയാണ് എൻ്റെ മാറ്റിന് ആവശ്യമുള്ള അത്രയും ഷോള് ഞാൻ കൂട്ടി യോജിപ്പിച്ച് പിന്നിയെടുത്തിട്ടുണ്ട് 12 ഷോളുകളോളം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ അറ്റം നന്നായിട്ട് സൂചി നൂലും ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കാര്യം ആ അറ്റം നമ്മൾ യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പിന്നൽ മൊത്തം അഴിഞ്ഞ് പോവും അതുകൊണ്ട് എത്രയും ഭംഗിയാക്കി തയ്ച്ച് യോജിപ്പിക്കാമോ അത്രയും ഭംഗിയാക്കി തയ്ച്ച് യോജിപ്പിക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് തറയിലോ മേശപ്പുറത്തോ എവിടെയെങ്കിലും വെച്ച് ഇതിനെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ എന്താ പറയുക യോജിപ്പിച്ചെടുക്കാം അത് ഓരോ റൗണ്ട് നമ്മൾ തിരിക്കുമ്പോഴും ആ ഓരോ റൗണ്ടും സ്റ്റിച്ച് ചെയ്ത് വേണം പോകാൻ ഇല്ലെങ്കിൽ ഇത് അങ്ങ് വിട്ടു പോകും നല്ല കട്ടിയുള്ള നൂലെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകും അതുകൊണ്ട് ഓരോ വട്ടം തിരിക്കുമ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇവിടെ ഞാൻ എല്ലാം തന്നെ എടുത്തിരിക്കുന്ന ഷിഫോൺ ഷോളുകളാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഡോർമാറ്റായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യില്ല കാര്യം ഷിഫോൺ ആയതുകൊണ്ട് തന്നെ ഇത് തെന്നൽ കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ നിങ്ങളുടെ ഇരിക്കുന്നത് എല്ലാം തന്നെ കോട്ടൻ്റെ ഷോളുകളാണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾ ഡോർമാറ്റാക്കാൻ ശ്രമിച്ചോളൂ ഒരു കുഴപ്പമില്ല തെന്നലൊന്നും വരില്ല ഷിഫോണിന് തെന്നലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു പകുതി ഭാഗം എത്തിയപ്പം തന്നെ നമ്മുടെ ജിമ്മി വന്ന് ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട് അവനവിടുന്ന് മാറാൻ
താല്പര്യപ്പെടുന്നില്ല, പുള്ളി അവിടെ തന്നെ കിടക്കുകയാണ്. ഞാൻ ആവുന്ന പറഞ്ഞു നോക്കുന്നുണ്ട്, ബാക്കിയും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, നിനക്ക് തന്നെ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും പുള്ളി സമ്മതിക്കണില്ല. പുള്ളിക്ക് അന്നേരമേ അവിടെ കയറി കിടക്കണം. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പിന്നെയും ബാക്കി ഭാഗം തയ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും പഴയ പോലെ തന്നെ നമ്മൾ ചുറ്റിച്ച് ചുറ്റിച്ച് ഇത് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പിന്നെയും ആൾ കയറി വന്നു, പിന്നെയും ശല്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് അവിടെ കിടക്കണം, ആകെ വഴക്കാണ്, തയ്ക്കാൻ സമ്മതിക്കണില്ല. ഇനി അവനെ പുറത്തിറക്കി ഡോർ അടച്ചതിന് ശേഷമേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം അതിനോട് ചേർന്ന് യോജിപ്പിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ എന്തെങ്കിലും പൊങ്ങിയൊക്കെ അവിടെ എവിടെയൊക്കെ തുണി പൊങ്ങിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. തയ്യൽ വന്ന ഭാഗം അടിയിലേക്കും അല്ലാത്ത ഭാഗമാണ് പുറമേ കാണുന്നത്. അങ്ങനെ നമ്മുടെ ജിമ്മിക്ക് വേണ്ടിയുള്ള മാറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വാഷബിളാണ്, നമുക്ക് ആവശ്യമുള്ളപ്പം വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി എടുക്കാം. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു അടിപൊളി മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കേ, താങ്ക് യു.